നിന്റെ ഗുരുവിനെ ഇപ്പോ എന്നോട് കാണാറുള്ള സുഗുണ എന്തു പറ്റി അയാൾ ഇപ്പൊ എന്റെ കൂടെ നടക്കാറില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലല്ലേ അതെന്താ ആവോ രാജേന്ദ്ര നാളെ നമുക്ക് ആ തീ വിഴുങ്ങുന്ന ഐറ്റം കാണിക്കാം പിന്നെ ബാബുവും ലക്ഷ്മിയും കൂടെ ഉള്ള ഡാൻസ് സ്കൂളിന്റെ കവലയിൽ എന്താ ഉമ്മ ഇത് മോശമല്ലേ ഇതൊക്കെ എന്നോട് ചോദിച്ചു ചോദ്യേ ചോദിച്ചു എന്ത് അനക്കറിയാം മാധവ് കുട്ടിയെ എനിക്ക് ചന്തം പറയാ വയസ്സായി പറഞ്ഞേ മൂപ്പരോട് പെണ്ണെട്ടാ നടക്ക ആ ബ്ലോക്കർ ഉണ്ടല്ലോ മൂപ്പർക്ക് പെണ്ണന്വേഷിക്കാൻ നടക്ക ഹാജിയാർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാണ് നേരാണ് മോനെ ഈ വയസ്സുകാരത്തെ മൂപ്പർക്ക് കാമബ്രാൻ ഇറങ്ങി നടക്ക ഇതാരും ആദ്യ അല്ല എവിടെ പോയി എന്റെ ചങ്ങായിമാരൊക്കെ ഞാൻ അവരെ വിളിക്കട്ടെ ഞാൻ പറഞ്ഞു ചോദിച്ചാ ആ ബ്രോക്കർ കുഞ്ഞാലിയല്ലേ ഇപ്പൊ ആരെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്താ കാര്യം മോനെ ഓൻ കുറച്ച് ഫോട്ടോ കൊണ്ടുവന്നിനി എന്ത് ഫോട്ടോ എന്ത് ഫോട്ടോ അനക്കറിയില്ലേ നാണുണ്ടോ ആചാര ഈ പ്രായത്തില് എടോ എന്റെ വിഷമം പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവുന്നു ഞാൻ കഴിഞ്ഞു ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു മൂന്ന് കെട്ടിയാഞ്ചി നാല് കെട്ടിയാഞ്ചി കാസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊതിയാവുകയാണ് ഓരിടയില് ഞാൻ ഒന്നേ കെട്ടിയുള്ളൂ എന്ന് പറയാൻ എനിക്ക് നാളാവുകയാണ് അന്നാണ് പിന്നെ എനിക്ക് എന്താണോ ഒരു കുറവ് മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ ഒരാനയും വാങ്ങിച്ചു നാളെ ഒരു തടിമില്ലും വാങ്ങും അത് കഴിഞ്ഞിട്ട് നാലഞ്ച് കൊപ്രക്കളും ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഞമ്മക്ക് കൂലിച്ച് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റുമോ അല്ല ഇച്ചിരി ഓ അപ്പൊ ഉമ്മ പറഞ്ഞ ശരിയാണ് ഓളെന്തി പറഞ്ഞു ഹാജർക്ക് മറ്റേ പ്രാന്താണെന്ന് മറ്റേ പിന്ന കള്ള സോറ് ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാനങ്ങോട്ട് വരാം ഈ അവസാനം കാണിച്ച ഫോട്ടോ ഇങ്ങോട്ട് എടുക്കാം ഇതൊക്കെ എത്ര വയസ്സായി പത്താം ക്ലാസ്സിലാ പ്രായത്തിൽ കൂടു ആരല്ല ഞാൻ അടിച്ചു എവിടെയായിരുന്നു ഇത്രയും നേരം ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ എന്താ ഒരു അവിഞ്ഞ മണം അത് ഈ ചീഞ്ഞ മാങ്കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കേ അതുകൊണ്ടാ ഈ മണം ഞാൻ ആരാന്നറിയ വിചാരിച്ചു നീ വള തന്നില്ലെങ്കിൽ ഞാൻ വാങ്ങാനാണ് കരുതിയത് ഇത്ര അഹങ്കാരം മറ്റവും വാങ്ങിച്ചെന്നറി ഞാൻ വാങ്ങിച്ചെന്ന എന്താണ് അവിടെ കാര്യം ആരും വിളിച്ചില്ലല്ലോ എന്താ നോക്കി ഇങ്ങനെ ഇറങ്ങി പോലെ പറഞ്ഞത് നിങ്ങളോടാ പറഞ്ഞത് മര്യാദക്ക് തരാൻ ആശാനെ ഇത് ഇയാളെ സ്ഥിരം പരിപാടിയല്ലേ ഇദ്ദേഹത്തിന്റെ തല്ലാനാണ് നമ്മുടെ പ്ലാനിങ് നമ്മൾ തമിഴ് ലോറിയുടെ അടിയിൽ ഓട്ടർഷ പോയ പോലെയാവും എനിക്കാണെങ്കിൽ വിഷമിച്ചും വയ്യ ആ വലുകാരൻ നായര് വലുവ് കൂടി കട വലിച്ചടക്കണേക്ക് മുമ്പ് നമുക്ക് ഇവിടുന്ന് വലിയ ഈ ഫ്രൂട്ട് കുടിച്ച് ഇങ്ങനെ വിശക്കും ആശാനെ Mm-hmm.
എടി ആൾക്കാരിയ്ക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ. എന്തേ ചേട്ടൻ ഒഴിച്ചു തന്ന ചമ്മന്തി കഴിക്കും? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ അന്തസ്സും അഭിമാനവും വിറ്റ് വേണ്ട വേണ്ട. എടി ലക്ഷണത്തെ ഒരു പൂവനോട് ഉള്ളപ്പോ ഇവിടെ കോഴി കൂവണ്ട, നീ ബോഡി അപ്പുറത്ത് പോ. ചമ്മന്തി ഇല്ലേ വേണ്ട? ചമ്മന്തി വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണമെന്ന് ചേട്ടന് ഇഷ്ടമല്ലെന്ന് അറിയാലോ. നേരത്തെ ഉള്ള പണിയെല്ലാം ചെയ്തേ, ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. അച്ഛനെ കൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചെന്നെ. മര്യാദയ്ക്ക് എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്നിനി വരികയല്ലെന്ന്. സരസു, പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തി ഇടണ്ട, സുഗുണം വന്നിട്ടുണ്ട്. പഴുത്തു പിടിക്കുന്നു. ആ പോർച്ച പോർച്ച അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപ്പുരികൾ, പൊട്ടിയ പുട്ടികൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ് ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും, ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചിക്ക് എത്രയാവട്ടെ? ഇവിടെ ഇവിടെ വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവൻ കുട്ടി, ഈ സുഗുണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയെന്ന്. അല്ല, എവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമയാവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു. അപ്പൊ ആശാന അവരുടെ കൂടെ പോയെന്ന് കുഴപ്പം, അവരെ പോലെ പൊക്കും കുറഞ്ഞു പോവോ? ഞാനൊരു 10 മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ. നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ. അയാളൊരു വലിയ രോഗി മാത്രമല്ല, ആ ശരീരം മുഴുവൻ സംശയമാ. ആശാന അതിനെ പറ്റി പേടിക്കണ്ട, എന്റെ ചാരിത്രം സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്താ പറഞ്ഞ? ആണ് കേറി ഇങ്ങോട്ട് കാണിക്കും. ഞാനൊരു ടോർച്ചിടാൻ മറന്നു പോയി. ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ഭേദമല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത്. ആശാന്തനല്ലേ പറയാറ്, ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുത്. ആ ടോർച്ച് ഇങ്ങനെ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ. അയ്യോ സത്യമായിട്ട് ഇതിൽ ബാറ്ററി ഇല്ലേട്ടോ. എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ. അപ്പൊ പഴോ? എന്താ അപ്പോഴോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. എന്റെ പൊന്നാശനെ, എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തല്ലേ. നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചുതരാം. കഞ്ചക്കിസ്മ കസ്നേന തോന തമ്പി മകരി പാവടിച്ച് പിച്ചൽ പോടുത്തി. ഗുരു ശിഷ്യ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. പക്ഷെ എനിക്ക് വിശക്കുന്നില്ലല്ലോ. എന്താ? ഞാനൊരു പാമ്പിനെ തിന്നു. പാമ്പിനെ തിന്നെ? എന്താ ചൈനക്കാര് പാമ്പിനല്ലേ തിന്നുന്നത്? അന്ന് എനിക്കൊരു പാമ്പിനെ തിന്നണം. പാമ്പ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പിടിച്ചോളൂ. ഇതൊരു വടിയല്ലേ, സൂക്ഷിച്ചു നോക്കൂ. ഇതെന്ത് സൂക്ഷിച്ചു നോക്കാൻ? ഇത് വടി കണ്ടില്ലേ? ഓം പഞ്ചരക്ഷി ബാബ ലാത്തിക്കോ സാമ്പരാതെ ഫർണാനെ സിതൽ. ഇനി ജോലി എന്നിടയ്ക്ക് വിശക്കുന്നതിന്റെ കാര്യം പറയൂ. ഇന്ന് ഞാൻ പറയുന്ന ഒരിക്കലും. ഇനി അടുത്ത ഐറ്റം റെഡി. ഇതൊക്കെ വെറും പറ്റിപ്പാണ്, ഇതിനേക്കാൾ നല്ല മാജിക്ക് ഞാൻ കാണിച്ചു തരാം. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കൂ, നമ്മൾ എപ്പോഴും കരുതാറുള്ള ഒരു ടൗവൽ. ഒന്ന് വീർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ? ഇതാ നോക്കൂ, ഇതൊരു കറുത്ത തുണിയാണ്. എന്നാൽ ഇത് കറുത്ത തുണിയാണോ? അല്ല, ഇതാ ഓവർക്രീം ഐസ്ക്രീം. ഇതാ എന്ത്? ഇതാണ് മാജിക്ക്. ചുമ്മാ അകത്ത് വരും പറ്റിപ്പാണ്, ഇതാണ് മാജിക്ക്. ഇതിന് നമുക്ക് ഇതിന്റെ പഴയ രൂപത്തിലേക്ക് മടങ്ങിപ്പോവാം. ഓവർക്രീം ഐസ്ക്രീം. എന്താ സംശയമുള്ള ചോദിച്ചോളൂ, പറഞ്ഞുതരാം. സത്യം പറ, നീ ഒരു പെണ്ണല്ലേ? അയ്യേ, പെണ്ണോ? ഞാൻ മത്തായി, മാജിക് മത്തായി, ലോക പ്രശസ്ത മജീഷ്യൻ, പി സി സർക്കാരിന്റെ പ്രഥമ ശിഷ്യൻ. അത് പ്രസിദ്ധമല്ലേ? പ്രിയമുള്ളവരെ, ഇവൾ പറയുന്നത് കള്ളമാണ്. ഇവൾ ഒരു പെണ്ണ് തന്നെയാണ്. കാലി ബാബ, തങ്കർ ബാബ, എന്നാൽ അരക്കൈ നോക്കിയിട്ട് എന്ന കാര്യം. നാട്ടുകാരെ, ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഇവർ കാണിക്കുന്ന യാത് മാജിക്കും ഞാൻ കാണിക്കും. ഉറപ്പാണ്? ഉറപ്പ്. പ്രിയമുള്ളവരെ, പി സി സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ
എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രിയമുള്ളവരെ, ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും, അതേ ഐറ്റം ഇദ്ദേഹം കണ്ണു തുറന്ന് കാണിക്കും. ഇംപോസിബിൾ, നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം. ശിഷ്യ ഗുരു, ഇന്ന് ഗുരു ഇതെന്താണെന്ന് നോക്കൂ. അയ്യോ മുളക് മുളക് പൊടി. ആ ലേശം കഴിച്ചു നോക്കേ. അയ്യോ ഇതാണോ വിദ്യ? ഇത് വിദ്യയല്ല, വിദ്യ തുടങ്ങുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ്. തുറന്ന കണ്ണിൽ ഇദ്ദേഹം മുളക് പൊടി ഇടും. അയ്യോ അപ്പൊ പോയി. ആ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണം. സമ്മതിച്ചോ? സമ്മതിച്ചോ. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. പല ഉരുള് ഒരു ഒരെണ്ണം ഉരുണ്ടു. അയ്യേ അങ്ങനൊന്നുമല്ല, ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് പലതവണ ഉരുളു. പലതവണ ഒന്നും ഉരുണ്ടാ ശരിയാവില്ല. അഞ്ചാറ് തവണയല്ല, ഞാൻ പറയാം. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് എങ്ങോട്ട് ആശാന ഉരുണ്ടു പോയത്? നിങ്ങൾ ശ്രമിക്കുന്നില്ല, അതാണ് അതിന്റെ. ആശാന ഞങ്ങൾ സിനിമയ്ക്കൊക്കെ എങ്കിലേയും തനഹൊന്നും വേണ്ട. ആദ്യം പറയുന്ന ശ്രദ്ധിച്ച് പറയാൻ പഠിക്കുക. ആ ഞാൻ വേറൊരെണ്ണം പറയാം. ഇത് യാർ തച്ച ചട്ടൈ എൻ താത്ത തച്ച ചട്ടൈ. കാക്കയും താച്ച. രണ്ടെണ്ണോ നിങ്ങൾ പറഞ്ഞില്ല, ഒരു ചാൻസ് കൂടെ തരാം. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. സൈക്കിൾ ലാലി ലോറി ലോറി ലാലി ലാലി. ഞാൻ ലക്ഷ്മിയെ കൊണ്ട് പറയിക്കാം. പറഞ്ഞേ. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. ലോറി ഉണ്ടെങ്കിൽ എന്തിനാ അച്ഛനെ സൈക്കിള്? സൈക്കിള് കരയരുത് കരയരുത്. എവിടെയാ നിന്റെ വീട്? കുറച്ച് നേരമായിട്ട് ഇവൻ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആരുമില്ലാത്ത കുട്ടിയായിരിക്കും. ആവും. കരയരുതെന്ന് വാ. എന്തു പറഞ്ഞാലും ശരി, തെണ്ടി ചക്കനോട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? ആരോരില്ലാത്തവരെ സഹായിക്കണം എന്നാണ് മോനെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഖുർആനൊന്നും വായിക്കാറില്ല. സുഗുണ, ആരാണെന്ന് എന്താണെന്നോ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇതുവരെ എത്തിയത്? അനാഥാലയത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു നാടോടിയായിട്ട് അലയുമ്പോഴും പിന്നെ കുറെ വർഷം ഒരു സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊന്നും നിനക്ക് സ്വാർത്ഥത ഉണ്ടായിരുന്നില്ലല്ലോ. ഹാജിയർക്കറിയോ, സർക്കസ് കമ്പനി പൊളിഞ്ഞപ്പോ പോകാൻ വേറെ വഴിയില്ലാതെ ഞങ്ങളെ പോലെ ഒറ്റപ്പെട്ടവർ ആ രണ്ട് കൊച്ചു മനുഷ്യരും അവരെ സംരക്ഷിക്കേണ്ട ചുമതലയും ഞാൻ ഏറ്റെടുത്തു. കാരണം കുറച്ചുനാൾ അവരെന്റെ സഹപ്രവർത്തകരായിരുന്നു. ഇവനെ ഒരിക്കലും ഞാൻ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല ഹാജാരെ. കിട്ടുന്നതിലൊരു പങ്ക് എപ്പോഴും ഇവനു വേണ്ടി നീക്കിവെക്കും. ആരോരുമില്ലാത്ത ഒരു അനാഥന്റെ ബാല്യം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അഭയം തേടി വരുന്നവരെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ശീലിച്ചുപോയി. മോനെ മാധവം കുട്ടിയെ, ഈ ഒരു ഇസ്ലാം വഴി എനിക്കുള്ളവരാണ്. പാവങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു നിസ്കാരം നോമ്പും പടച്ചോ കാണുമല്ലോ. ഒരു യത്തീമല്ല ഇത്, ഇവനെ കൈവടിയരുത്. ഹ
ബോബി ഈശ്വര നല്ല പനിയുണ്ടല്ലോ സുഗുണ സുഗുണ എന്തേ നേരം വിളിത്തോ ഏയ് ബോബിക്ക് നല്ല സുഖമില്ല നീ പോയി ആ ഹാജാരെ വിളിച്ചോണ്ട് വാ പള്ളി പോയി പറഞ്ഞാ മതി ഞാൻ കാല് പിടിച്ച് 100 പ്രാവശ്യം പറഞ്ഞല്ലേ വേണ്ടാത്ത പയ്യാവിലെടുത്ത് തലയിൽ വെക്കണ്ടെന്ന് നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞല്ലോ പറ്റില്ലെന്ന് രണ്ട് ഫ്രൂട്ടി വാങ്ങിച്ചേരാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ ആവശ്യമില്ലാണ്ട് കാശ് ചെലവേരുത് എന്നിട്ട് ആ തെണ്ടി ചക്കനെ ഷർട്ടും ട്രൗസറും വാങ്ങിച്ചു കൊടുത്തില്ലേ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ലാ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല കയ്യിൽ എടുക്കാവുന്ന പരിപാടിക്ക് ഞാനില്ല ഇതിപ്പോഴും ഇതിനകത്ത് നിന്ന് പറഞ്ഞാൽ ശാപം ഫ്രൂട്ടി കുടിച്ചൊന്ന് ഉറങ്ങി വന്നായിരുന്നു ഇനി ഉറങ്ങാൻ വേണ്ടി വേറെ ഫ്രൂട്ടി കഴിക്കണം ഇത് സൂക്കേടൊന്നല്ലോ ഇവന്റെ പിന്നാലെ പട്ടി പനി എന്ന് പറഞ്ഞില്ലേ അപ്പൊ പേടിച്ചിട്ടുണ്ടായ പനിയാണ് ഇത് നമ്മളിപ്പൊ മാറ്റി തരാം അങ്ങോട്ട് ഇറക്കിക്ക ഇങ്ങോട്ടാണ് ആചാര്യ വീടുകാരൊക്കെ ഉണ്ടാക്കിട്ട് വരാം എന്തിനാണോ ഇവിടെ അടുത്തല്ലേ ഞാൻ പോയിക്കോളാ ഈ ഓൻ്റെ അടുത്ത് കുത്തിരിക്കും കോലം കെട്ടല്ലോ മക്കളെ മക്കൾക്ക് വലിയ മനസ്സിലായോ ഇയും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് ഉമ്മ എന്താണിതെന്നോ എടാ എന്റെ പുന്നാരെ വാപ്പിയാണോ അത് അതല്ല ഇതെന്താണ് ഏത് ഇതെന്താന്ന് പോലെ എനിക്ക് മനസ്സിലായില്ല ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് കണ്ട് ഇതിന് മറന്നുപോയോ മോനെ ഇതാണ് ആന നമ്മൾ ആന കൂപ്പ് പണിയുണ്ടോ കൂപ്പ അല്ല ഈ അറിഞ്ഞില്ലേ കളിയൊക്കെ അനക്ക് കത്തിൽ അയച്ചില്ലേനോ അയച്ചാണ് ചെറിയൊരു കത്തിലോട്ട് വലിയൊരു ആനിനെ കുടിച്ച അങ്ങോട്ട് അയച്ചാണ് മോനെ ഉണ്ടോ ഞാൻ പറഞ്ഞോളാം ഈ അയക്കണ പൈസനും കൊണ്ടേ ഈ വക തോന്നേ നമ്മൾ ചെയ്ത് നടക്കണേ അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ ചെറുപ്പക്കാരി പെൺകുട്ടികളെ നിക്കയ്യാ നടക്കുക എന്താ മാപ്പ കേക്കണേ ഞാൻ വാപ്പാ ഞാൻ മനസ്സിലാക്കിയില്ല നാണുണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത് ഇരിക്കാണെ പിന്നെയും വേണ്ടിയില്ല എന്തെടോ ഒന്നും പറയണ്ട ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണാണെങ്കിൽ പടിയാൻ തോറാ ഒരു മുസ്തുല്ല ഇതൊരു വാപ്പാണിത് എങ്ങോട്ട് ഇത് വാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം ഇല്ലേ പെട്ടൊക്കെ എന്നെ എടുത്തോണ്ടേക്ക് പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോയത് ആ എന്തായക്ക നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്റേലും ഇല്ല അതല്ലല്ലോ മാധവൻ കുട്ടി നീ എന്നൊന്ന് പറയും നമ്മള് പാപ്പന്റെ കളി ശരിയാ എന്താ ഇത് മാത്രല്ല ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ വിവരാണ് സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും പെട്ടി പൊളിച്ചാ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തില്ലേ കുറ്റും അറിവ് നമുക്കിത് ഫ്രീ ആയിരുന്ന അവരാ വിചാരേ അത് മാത്രല്ല ഈ ബാഗിൽ രണ്ടു കുപ്പി സ്കോച്ച് ഉണ്ട് അത് നമുക്ക് എന്റെ പുര കൊണ്ടായിരിക്കാ എന്തായാലും നല്ല ഐഡിയ വേണ്ട വേണ്ട അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല ഓ ഇവം കുടിക്കൂല്ലോ അതാണ് നമുക്ക് ചായക്കട പോയാലോ നമ്മള് കൊച്ചുകാരണ്ടേ അല്ല ഓന് പഴയ വലിവുണ്ട് ഇപ്പൊ പഴയ വലിവൊക്കെ മാറി ഇപ്പൊ നല്ല പുതിയ വലിവാ നീട്ടി നീട്ടിയ വലിക്കണേ വലിവ ചീച്ചാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കുക ഞാൻ ഫ്രൂട്ടി